Hi all, Assalamu alaikum, welcome back to my channel Hiba's Magical Hands. Appo innu nammal undakkunnathu Kinder Joy aanu ṭo. Nammal porthunokke vaangikkunna Kinder Joy aanu undakkunnathu. Namakku pettanne undakkan pattum. Korchu chocolates nammal kayil undengil namakku undakki edukkan pattunnathe illu ṭo. Appo namakku adu undakkanayittu first enne milk chocolate aanu naan eduthittullathu. Adile korchu butterum pinne korchu paalum ചേർത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അത് നമുക്കിതുപോലെ ഒരു തിൻ ലെയറാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ രണ്ടിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക്. പിന്നെ നമ്മുടെ ഈ ഒരു കിൻഡൽ ജോയുടെ പാത്രം നമ്മൾ മുന്നേ കഴിച്ചിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലെ എല്ലാവരും എടുത്തു വെക്കണമെന്നില്ല, നമ്മളധികം കളിയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന രണ്ട് മുട്ട എടുക്കുക, രണ്ടല്ല അങ്ങനെ ഒരു മുട്ട എടുക്കുക. എന്നിട്ട് ആ ഒരു മുട്ടയിലേക്ക് നമുക്ക് ക്ലിംഗ് റാപ്പ് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്യുമ്പോൾ ഒന്നും തന്നെ ചേർക്കാണ്ട് മെൽറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ട ഒന്ന് ഹാഫായിട്ട് ഹാഫ് വരെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു മോൾഡ് പോലൊക്കെ ആയിട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് ഇതുപോലത്തെ നെബാട്ടി എന്ന് പറഞ്ഞ വേഫിൾസ് ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട്. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഈ ഒരു വേഫിൾസ് ആണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റിൻ്റെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ ന്യൂട്ടെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല ചേർക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ കിൻഡർ ജോയ് വാങ്ങില്ലേ, അപ്പം അതിലുണ്ടാകുന്ന ആ ഒരു ബോൾസിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ ന്യൂട്ടെല്ല ന്യൂട്ടെല്ല ചേർക്കുമ്പോൾ. അപ്പോൾ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ എന്തായിട്ടും അതന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മിൽക്ക് ചോക്ലേറ്റോ അല്ലെ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ന്യൂട്ടെല്ല ചേർക്കുമ്പോൾ ശരിക്കും ആ ഒരു കിൻഡർ ജോയ് എന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ആ ഒരു ബോൾസിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെയാണ്, വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോളാക്കുമ്പോൾ പീനട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് നേരത്തേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കിൻഡർ ജോയിൻ്റെ ഒരു ഫസ്റ്റത്തെ ലെയറിലെ അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റായി എന്നല്ല, നമ്മളിങ്ങനെ തൊടുമ്പോൾ കയ്യിലൊന്നും ആവുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ബട്ടറും പിന്നെ കുറച്ചധികം പാലൊഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് തിക്കാക്കി എടുക്കുക കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഫുൾ ഒരു നമ്മൾ ഫുള്ളായിട്ട് ആക്കണ്ട, കുറച്ച് കുറച്ച് ആക്കി കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ഫുള്ളാക്കാണ്ട് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക, കണ്ടില്ലേ, ഇത്ര ആക്കി കൊടുത്താൽ മതി. നമുക്ക് മറ്റേതിലും കൂടി ഇതാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈയൊരു രീതിക്ക് ചോക്ലേറ്റ് ഈ ഒരു പരുവത്തിലാക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് കറക്റ്റ് ആ ഒരു പരുവം കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ബോൾസ് ഇല്ലേ, അത് നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് അതിലേക്ക് ആക്കുന്ന ആ ഒരു ടൈം മതി കേട്ടോ. അത്രയും സമയം ഫ്രീസറിൽ വെച്ചാൽ മതി. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതായി ഇപ്പോൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒട്ടലൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ കയ്യിലൊന്നും ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബോളാക്കി എടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ കറക്റ്റ് ഷേപ്പിലൊന്നല്ല ആക്കിയത്. അപ്പോൾ ഇതാണ് നമ്മൾ നല്ലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്, നല്ല ഷേപ്പിൽ തന്നെ. ഇനി നമുക്കിതായത് ഈ ഒരു കിൻഡർ ജോയിൻ്റെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരു കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു രണ്ട് ബോൾസും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു കിൻഡർ ജോയ് ഇല്ലേ, അതിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും അതുപോലെ തന്നെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിൻഡർ ജോയ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ ആ ഒരു ക്രീം കണ്ടില്ലേ, നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും ആ ഒരു നല്ലൊരു ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓവർ സെറ്റായിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ ഒരു ബോളില്ലേ, നമ്മളുണ്ടാക്കിയ ആ ഒരു ബോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്.
നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുണ്ടാകും ബോള്. അതുകൊണ്ട് തന്നെ കിൻഡർ ജോയ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ, നല്ല ടേസ്റ്റിയാണ്. കഴിയുന്നവരൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിൻഡർ ജോയ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോളില്ലേ അത് മാത്രം ഉണ്ടാക്കിയാലും മതി കേട്ടോ. അത് മാത്രം കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഒരു പാക്കറ്റിൽ കുഞ്ഞു കുഞ്ഞു കവറിലായിട്ട് ഇതുപോലത്തെ ബോൾസ് മാത്രം കിട്ടുന്നത് വാങ്ങിക്കാറില്ലേ, അതുപോലെ ആക്കിയിട്ട് ഇതുണ്ടാക്കാം കേട്ടോ. അത് പെർഫെക്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലത്തെ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഒന്നും കിട്ടാത്തവർക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞവരൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.